കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് ദി നോമൻക്ലേച്ചർ ഓഫ് കോൺസ്റ്റന്റ്സ് അല്ലേ പറഞ്ഞത്? നമ്മൾ നോമൻക്ലേച്ചർ ഇട്ട അടുത്ത അടുത്ത തുടങ്ങിയല്ലേ ഐസോമെർസ് പറയാനെ. ഐസോമെർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരുപാട് കാര്യം കേൾക്കുന്ന വാക്കാണ് ഐസോമെർസ്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഐസോമെർസ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ആർ ദി സെയിം മോളിക്കുലർ ഫോർമുല അല്ലേ. പല ടൈപ്പ് പല കോമ്പൗണ്ട്സ് ഒരേ മോളിക്കുലർ ഫോർമുല ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരേ മോളിക്കുലർ ഫോർമുലയുള്ള ഒന്നിൽ കൂടുതൽ രണ്ടും പിന്നെ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കുന്നതിന് നമ്മൾ ഐസോമെർസം എന്ന് പറയുന്നത്. ദേ ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ദേ ഹാവ് ദി ഡിഫറെന്റ് സ്ട്രക്ചർ. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഓർഗാനിക് ഗ്യാസ് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളതാണ്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഐസോമെറിസം അല്ലേ. ഓർഗാനിക് കോമ്പൗണ്ട്, ദിസ് ഈസ് ദി വൺ ക്ലോറോ പ്രൊപ്പൈൻ, ദിസ് ഈസ് ടു ക്ലോറോ പ്രൊപ്പൈൻ. രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല തന്നെയാണ്. യു ഹാവ് വൺ ടു ത്രീ കാർബൺ, ത്രീ പ്ലസ് ടു പ്ലസ് ടു സി ത്രീ എച്ച് സെവൻ സി എൽ എന്നുള്ള അതിന്റെ ഫോർമുല. ഇതിന്റെ ഫോർമുല എന്താണ്? സി ത്രീ എച്ച് സെവൻ സി എൻ. രണ്ടിന്റെ ഒരേ മൂന്ന് കാർബൺ ഏഴ് ഹൈഡ്രജൻ ക്ലോറിൻ. പക്ഷേ രണ്ട് രണ്ട് കോമ്പൗണ്ട് ആണ്, വ്യത്യസ്ത പ്രോപ്പർട്ടിയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതേപോലത്തെ ഫിനോമിനൻ എന്ന് പറയുന്നത് ഇതിൽ ഒന്ന് രണ്ടല്ല മൂന്നോ നാലോ ഒക്കെ ഉണ്ടാവാം. ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല, ഓർ കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ഹാവ് എ ഡിഫറെന്റ് സ്ട്രക്ചർ ആൻഡ് ദസ് ദേ ഹാവ് എ ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ. ഇതേ ഫിനോമിനൻ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ കേസിലും കാണാവുന്നതാണ്. ഐസോമെറിസം ഇൻ വിച്ച്
different compounds which form different ions in solution have the same molecular form. ഒരേ molecular form ഉള്ള different coordination compounds ഉണ്ടാവുക. അത് വെള്ളത്തിൽ dissolve ചെയ്യുമ്പോൾ different ions produce ചെയ്യും. For example, very very simple example is arises due to as the difference in the ions which is present as the
counter ion and the another ion which is a present as a ligand. And these two ions exchange positions, you will get a different isomer. Sulfate coordinate is bromide counter ion ayadu, bromide coordinate is sulfate counter ion ayadu aya rendu compounds aanu ivide kaanichirikkunnu. Rendu vyathyastha compounds aanu, rendu vyathyastha reactions aanu. Idu sulfate ella reactions iru, idu bromide reactions aanu. Okay. This is a hexa aqua chromium 3 chloride. This is penta aqua chromium 3. Sorry, penta aqua chloro chromium 3 chloride. Monohydrate. This is the putti residue water of hydration. Copper sulfate CuSO4 5H2O. 5 water molecules are associated with the copper sulfate as water of hydration. CaCl2 2H2O. ZnSO4 7H2O. This 7H2O is water of hydration. Crystallization. Crystal form water of hydration. Now, what is the same thing? Counter ions. Ligand ion. Chloride. If you have a water, you can use chromium, water, 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 chromium
In one case, may act as a ligand in other case. And the corresponding number of water may go out and it will remain with the molecule as a water of hydration, so that the molecular formula does not change. ഈ വാട്ടർ ആണ് പുറത്തു വയ്ക്കുകയാണെങ്കിൽ സേഫ് ആയ കോമ്പൗണ്ട് ആണ്. പക്ഷേ അന്നേരം എന്താണ്, ഇത് രണ്ട് രണ്ട് കോമ്പൗണ്ട് ആയി, രണ്ട് വ്യത്യസ്ത മോളിക്കുലർ ഫോമിലായി മാറും. ഒരു വാട്ടർ കുറവായിരിക്കും, ഇവിടെ രണ്ട് വാട്ടർ കുറവാണ്. ഈ ഒന്നോ രണ്ടോ വാട്ടർ കുറവുള്ളത് പുറത്തു പോകാതെ, മോളിക്കുളിന് പുറത്തു പോകാതെ മോളിക്കുളിനോട് ചേർന്ന് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ആയി എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ടൈപ്പ് ഐസോമറിസം ഉണ്ടാകുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഹൈഡ്രേറ്റ് ഐസോമറിസം. ഹൈഡ്രേറ്റ് ഐസോമറിസം മനസ്സിലായില്ലേ? ഹൈഡ്രേറ്റ് ഐസോമറിസം ഇസ് ആൻ ഐസോമറിസം ഇൻ വിച്ച് ആക്ച്വലി അറൈസസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ. And this water of hydration may enter into this and a corresponding number of chloride may go out. It is very important. If there is two water, one water is going to carry a power eye. One chloride is going to take away a chloride. Is it clear? If there is one water is going to take away, one chloride is going to take away. That is the quantum sphere related, that is coordinated to the method. Probably it is coordinated to the method. It is the same thing. It is the same thing. It is 3 plus 2. It is 3 chloride. It is 3 minus 2. Yes. 2 പ്ലസ് 2 ക്ലോറൈഡിന്റെ 2 മൈനസ് ഉണ്ടോ? ഇത് 1 പ്ലസ് 1 ക്ലോറൈഡിന്റെ ഒരു ഇതിന്റെ പ്ലസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്, കാരണം ക്രോമിയം 3 ആണ്.
ആരോ വാട്ടർ വാട്ടർ ചേർന്നില്ല അവിടെ ക്രോമിയം 3 ആണ് അഞ്ച് വാട്ടർ മുതൽ ക്ലോറൈഡ് ക്ലോറൈഡ് നെഗറ്റീവ് ചാർജും കൂടി രണ്ടും കൂടി ചേർന്നിട്ട് രണ്ട് പോസിറ്റീവ് ഉണ്ട് നമ്മൾ വേരിയസ് കണ്ടിട്ടുണ്ട് ഇവിടെ ക്രോമിയം 3 രണ്ട് ക്ലോറൈഡ് ഉണ്ട് അപ്പോൾ ഒരു പോസിറ്റീവ് ബാക്കിയുണ്ട് ആ പോസിറ്റീവ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്ലോറൈഡ് പുറത്തുണ്ടാവും രണ്ട് ക്ലോറൈഡ് പുറത്തുണ്ടാവും മൂന്ന് ക്ലോറൈഡ് പുറത്തുണ്ടാവും So this is an example for hydrate isomerism. Okay. Ionization somewhat similar to ionization. Remember, Mumbai and ionization is similar. That is, bromide or take away sulfate, take away water. But in that, chloride or take away water, or take. So in that, or take away water, and that is, that is, or to go away. That is, germ is given. Counter ion is not water, ion is not water of hydration. Okay. Nitrite N O. ले बड़े normalize कर रहे nitrite O, thiocyanate O S. अगरे दोनों व्यक्तिल quantity इन अरे बोलते formula से ना सामान्य एक तो मदद देगा कुम isomers है कुम for example Cr NH3 5 times S Cl Cl2 Cr NH3 N CS ക്രോമിയം അഞ്ച് അമോണിയ രണ്ട് ക്ലോറൈഡ് ഒരു തൈറോസൈനേറ്റ് ആകെന്താ വ്യത്യാസം ഈ കോംപ്ലക്സിലെ സൾഫറിന്റെ ലോൺ പെയർ ഉപയോഗിച്ചിട്ടാണ് ഇത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റേനോ നൈട്രേറ്റ് ലോൺ പെയർ ഉപയോഗിച്ചാണ് ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഡിഫറൻസ് ഇൻ ദി ലിങ്കേജ് ഓഫ് എ പർട്ടിക്കുലർ അയോൺ ഒരു അയോണിന്റെ ലിഗാൻഡിന്റെ ലിങ്കേജിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് രണ്ട് വ്യത്യസ്ത ഐസോമേഴ്സ് ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ ഇവിടെ ഒരു മെറ്റലിന്റെ ഇവിടെ ഒരു ലിഗാൻഡ് ഉണ്ട് ഒരു കേസില് മെറ്റലും ഇങ്ങനെ ലിഗാൻഡ് ആയിട്ട് ബോണ്ട് ചെയ്യും മറ്റേ കേസിൽ മെറ്റല് ലിഗാൻഡ് ഇങ്ങനെ ഇല്ലാത്ത വ്യത്യാസം മാത്രമേ ഉള്ളൂ മനസ്സിലായി ഇവിടെ ഇപ്പൊ പച്ച എന്ത് ചെയ്താ മെറ്റൽ ഇതാണെങ്കിൽ ഇങ്ങനെ ബോണ്ട് ചെയ്തു ഒരുണ്ട് സൾഫർ ആണ് നേരത്തെ മറ്റേ നൈട്രജൻ എപ്പോഴത്തെ മറ്റേ ഇങ്ങനെ ആയിരുന്നു ബാക്കി എല്ലാ ഭാഗവും ഒരുപോലെ യാതൊരു വ്യത്യാസമില്ല കാരണം ക്രോമിയം അഞ്ച് അമോണിയ ദാറ്റ് ഈസ് എ ലിങ്കേജ് ഐസോമെറിസം ഓക്കെ ഒരു എക്സാമ്പിൾ പറയാം ക്ലോറൈഡ്
അല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റയോൺ സിമ്പിളും ആനോൺ കോംപ്ലക്സും ആവാം. പൊട്ടാസ്യം ഹെക്സാസയനോഫറേ, പൊട്ടാസ്യം കാറ്റയോൺ ആണ് സിമ്പിൾ ആണ്, ഹെക്സാസയനോഫറേ കോംപ്ലക്സ് ആണ്. മനസ്സിലായില്ലേ? പക്ഷേ ചില കേസിൽ എന്താവാ, ബോത്ത് കാറ്റയോൺ ആൻഡ് ആനോൺ മേ ബി കോംപ്ലക്സ്. എന്തെങ്കിലും എക്സാമ്പിൾ പേര് നോംപ്ലക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ, രണ്ടും കൊബാൾട്ട് 3D ക്രോമിയം 3D കോംപ്ലക്സ് ആണ്. ഇത് കൊബാൾട്ട് 3 ആണ്, ഇത് ക്രോമിയം 3 ആണ്. ഇത് നമുക്കറിയാം ഇത് 3+ ആണ്. കാരണം എന്താണ്, കൊബാൾട്ട് 3+ അമോണിയക്ക് ചാർജ് ഇല്ല. ഇവിടെ ക്രോമിയം 3ക്ക് 3+, സയനൈഡിന് 6, സയനൈഡ് 6 നെഗറ്റീവ് ചാർജ് ഉണ്ട്, എല്ലാം കൂടി ചേർന്ന് 3 നെഗറ്റീവ്. അപ്പൊ ഇത് കാറ്റയോണും ആനയോണും നിൽക്കുമ്പോൾ ഇത് 3+ ആണ്, ഇത് 3- ആണ്. ഇനി ഇതിന്റെ തന്നെ റൈസോമർ ഉണ്ട്, ദാറ്റ് ഈസ് CrNH3 6 ടൈംസ് 3+. ഇത് 3-6 ടൈംസ് അത് 3-8 ചാർജ് ഇങ്ങനെ രണ്ടും കൊബാൾട്ട് 3 എക്സാസൈനോ ക്രോമേറ്റ് 3 എന്ന് പറയും. For example, CO
അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ.